നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലിട്ടടിച്ച് ഹൈബിയിടൻ, തലസ്ഥാന മാറ്റ വിവാദത്തിൽ കൂട്ടത്തല്ല. കോൺഗ്രസ് പോലും ഹൈബിയെ തള്ളി പറഞ്ഞു. തലസ്ഥാനം മാറ്റണമെന്ന ആവശ്യം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ്. തുഗ്ലക് മാതൃക ബില്ലിന് മുൻപ് പാർട്ടി അനുവാദമാകുന്ന പതിവില്ലെന്ന് ഹൈബി. പാർട്ടി നിർദ്ദേശം അനുസരിക്കും. ഇതുപോലൊരു നാണക്കേട് ഏറ്റുവാങ്ങിയ സംഭവം അടുത്ത കാലത്തെങ്കിലും ഉണ്ടായില്ല. ആരും അറിയാതെ തലസ്ഥാനം മാറ്റാൻ ശ്രമിച്ച ഹൈബിയിടനെ കോൺഗ്രസ് നേതാക്കൾ പോലും വിമർശിച്ചു. ഇതിനിടെ ന്യായീകരിച്ച ഹൈബിയിടൻ രംഗത്തെത്തി. പൊതുജനങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചി തലസ്ഥാന ആവശ്യം ഉന്നയിച്ചതെന്നും ഹൈബി ഈഡൻ എം പി. വികസന വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നവർ ഇക്കാര്യം ആവശ്യപ്പെടാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ ബില്ലെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനങ്ങൾക്കുറം മറുപടിയുമായി ഹൈബി രംഗത്തെത്തിയത്. വിയോജിപ്പ് അറിയിക്കുന്നവരുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. ആവശ്യത്തെ നിരാകരിക്കാനോ അംഗീകരിക്കാനോ ഇനി അവശേഷിക്കുന്നത് പാർലമെന്റിന്റെ നടപടികൾ പ്രകാരമുള്ള തീരുമാനമാണ്. ഇക്കാര്യം ഏതെങ്കിലും സ്ഥലത്തിനോ അവിടുത്തെ നാട്ടുകാർക്കോ എതിരല്ല. സ്വന്തം നാടിന്റെ വികസന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മറ്റൊരു നാടിനെയും അവിടുത്തെ ജനങ്ങളെയും ശത്രുവായി കാണേണ്ടതില്ല. സ്വകാര്യ ബില്ലിന് പാർട്ടിയുടെ അനുവാദം വാങ്ങണമെന്ന വ്യവസ്ഥ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. രണ്ട് സഭകളിലും അംഗമായി പ്രവർത്തിച്ചിരുന്ന തനിക്ക് ഇക്കാര്യം ബോധ്യമുള്ളതാണ്. അതിനാലാണ് സംഘടനാപരമായി ഒരു അനുവാദം ചോദിക്കാതെ തന്നെ ഈ ബില്ല് ലോക്സഭയിൽ സമർപ്പിച്ചതെന്ന് ഹൈബി ഈഡൻ പറയുന്നു. പുതിയ സാഹചര്യത്തിൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിന് മുൻപ് അനുവാദം വാങ്ങണമെന്ന പാർട്ടി നിർദ്ദേശം അനുസരിക്കാൻ ഒരു മടിയുമില്ലെന്ന് ഹൈബി ഈഡൻ പറയുന്നു. തന്റെ നിലപാട് പാർട്ടിക്കൊപ്പമാണെന്നും ഹൈബി കൂട്ടിച്ചേർത്തു. തലസ്ഥാന വിവാദത്തിൽ ഇടപെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. സ്വകാര്യ ബില്ലുകളും പ്രമേയങ്ങളും പാർട്ടി അറിയണമെന്ന് എം പിമാർക്ക് കോൺഗ്രസ് നിർദ്ദേശം നൽകുകയായിരുന്നു. കെ സി വേണുഗോപാലാണ് നിർദ്ദേശം നൽകിയത്. ഹൈബി ഈഡന്റെ ബിൽ വിവാദമായ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മാറ്റണമെന്ന ഹൈബി ഈഡൻ എം പിയുടെ സ്വകാര്യ ബില്ലിലെ ആവശ്യത്തിനെതിരെ കെ മുരളീധരൻ എം പി രംഗത്ത് വന്നിരുന്നു. ഹൈബി ഈഡൻ പാർട്ടിയോട് ചോദിക്കാതെ ബില്ല് അവതരിപ്പിച്ചത് തെറ്റാണ്. തലസ്ഥാനം തിരുവനന്തപുരത്ത് തന്നെ തുടരണം. എല്ലാ എം പിമാരും അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് തലസ്ഥാനം ആവശ്യപ്പെട്ടാൽ എന്താവും സ്ഥിതി? വടകരയിൽ തലസ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ എന്താവും അവസ്ഥയെന്നും മുരളീധരൻ ചോദിച്ചിരുന്നു. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികരണവുമായി ഹൈബി ഈഡൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് മാറ്റണമെന്ന ഹൈബി ഈഡൻ എം പിയുടെ ആവശ്യം നിരുത്തരവാദപരവും സങ്കുചിതവും തുഗ്ലക് മാതൃകയുമാണെന്ന് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വിമർശിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് സ്ഥാപനങ്ങളും പദ്ധതികളും ഹൈജാക്ക് ചെയ്യാൻ മധ്യ കേരളത്തിലെ ഒരു ലോബിയുടെ ഹിഡൻ അജണ്ടയുണ്ടെന്ന വർഷങ്ങളായുള്ള ടി സി സി ഐ നിലപാട് ശരിവെക്കുന്നതാണ് അദ്ദേഹത്തിന്റെ നീക്കമെന്നും ടി സി സി ഐ ചൂണ്ടിക്കാണിച്ചു. തിരുവിതാംകൂർ കാലഘട്ടം മുതൽ തന്നെ ഭരണപരമായ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ തിരുവനന്തപുരത്തെ വികസിപ്പിച്ചതാണെന്നും ആ സംവിധാനങ്ങൾ മികച്ച രീതിയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നും ടി സി സി ഐ പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ പറഞ്ഞു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം തിരുവനന്തപുരം ടു കൊച്ചി സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായി തിരുവനന്തപുരം മാറിയതും സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനാ നിയമം പാസ്സായതോടെ കേരളത്തിന്റെ തലസ്ഥാനമായതുമായ വലിയ ചരിത്രം ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.